ആര്യ രാജേന്ദ്രന്റെ വിവാഹം ഉറപ്പിച്ചതിനു പിന്നാലെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുകയാണ് സച്ചിൻ ദേവ് അതായത് എസ്എഫ്ഐ സംസ്ഥാന അധ്യക്ഷനും ബാലുശ്ശേരി എംഎൽഎയും ആയിട്ടുള്ള സച്ചിൻ ദേവുമായിട്ട് ആര്യ രാജേന്ദ്രന്റെ വിവാഹം ഉറപ്പിച്ചതിനു പിന്നാലെയാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി അവർക്ക് നേരെ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്താൻ കോൺഗ്രസ്സുകാരും സംഘികളും അങ്ങോട്ട് മുതിർന്നിരിക്കുന്നു അവരെ തേപ്പുപെട്ടിയെന്നും മറ്റു ചില പരാമർശങ്ങളൊക്കെ ഉന്നയിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് അതിൽ പ്രമുഖയായിട്ടുള്ള ഒരു നേതാവിന്റെ പേര് എടുത്തു പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അതായത് ബിന്ദുകൃഷ്ണ എന്നാണ് പേര് ബിന്ദുകൃഷ്ണ ഇപ്പോ 50 വയസ്സിലോട്ട് അടുക്കുമ്പോൾ അവരുടെ മോളുടെ പ്രായം മാത്രമുള്ള ആര്യ രാജേന്ദ്രന്റെ പോലെ ഒരു വ്യക്തി ഇന്നിരിക്കുന്ന പദവി മേയർ സ്ഥാനത്താണ് ഇത്രയും കാലമായിട്ട് നിയമസഭയുടെ പടി കാണാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഇതല്ലേ സംസാരം ഒരുപക്ഷേ വിവരമില്ലാത്തവർ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ കൊള്ളാം പക്ഷേ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നതും ഒരുതരം കുതിക്കെറുവെന്ന് പറയേണ്ടി വരും ഇപ്പോ അനുപമയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് അനുപമ ചെയ്ത പ്രവൃത്തി എന്താണെന്നും ആര്യ രാജേന്ദ്രൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നും ഒന്ന് അനലൈസ് ചെയ്യാൻ ഒരു സാമാന്യ ബോധം മതിയാകും ഇപ്പോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇത്ര വലിയ അപരാധമാണ് ഈ ഡയലോഗ് അടിക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ സംഘപരിവാർ പുത്രന്മാരായിട്ടുള്ളവർ ഈ നാട്ടിലെ പെൺകുട്ടികൾ കുറച്ചുപേർ മീ ടു ആരോപണം ഒന്ന് ഉന്നയിച്ചു കഴിഞ്ഞാൽ വായടഞ്ഞു പോകാവുന്ന ഒരു അവസ്ഥയെ ഇവർക്കൊക്കെ ഉള്ളൂ ഇവരെന്നും കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാലഘട്ടങ്ങളിലെങ്ങോ ഒരു പ്രണയമോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധമോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞങ്ങൾ ഈ നാട്ടിലെ കുല പുരുഷന്മാരായിരുന്നു അല്ലെങ്കിൽ കുല സ്ത്രീകളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഇല്ല ഞങ്ങൾക്ക് മറ്റൊരാളോട് ഒരു ഇൻഫാക്ച്വേഷനോ ഒരു ആകർഷണവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വീട്ടുകാർ ചൂണ്ടിക്കാട്ടിയ വ്യക്തിയെ കല്യാണം കഴിച്ച കുല പുരുഷന്മാരും കുല സ്ത്രീകളുമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് വേണമെങ്കിൽ താൽക്കാലികമായി പറയാം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അവരുടെ ഓരോ പ്രായത്തിന്റെ കാലഘട്ടത്തിൽ മറ്റൊരാളോട് ഒരു ആകർഷണം തോന്നിയാൽ അത് ഒരു തരത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ പ്രകൃതി നിയമത്തിന്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അത് മനുഷ്യന്റെ സ്വാഭാവിക തോന്നലാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വ്യക്തിയുടെ ചോയ്സ് തന്നെയാണ് ഒരു തർക്കവുമില്ല ഒരു വ്യക്തിക്ക് ഇന്ന ആളെയാണ് എനിക്ക് ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പക്വതയാർന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് 20 വയസ്സിനപ്പുറം മെച്ചുവേർഡായി കഴിഞ്ഞ് കാര്യങ്ങളിൽ സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടാകുമ്പോൾ ഇന്നലകളിൽ തന്റെ പിന്നാമ്പുറങ്ങളിൽ അത്തരത്തിൽ ഒരു പക്വതയില്ലാത്ത കാലഘട്ടത്തിൽ ചില തോന്നലുകളും ചില റിലേഷനുകളും ഉണ്ടെങ്കിൽ ഇതൊന്നും ആരുടെയും ജീവിതത്തിന്റെ ഭാഗമായി പോകുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് കൃത്യമായി തന്നെ പറയാനും കഴിയും മുൻ ഉദാഹരണങ്ങളും കുടുംബജീവിതത്തിലേക്ക് കടന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുമ്പോൾ ഇത് ഒരുപാട് കണ്ടിട്ടുമുണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ കുറ്റം പറയുന്നവരെന്നും ഈ നാട്ടിലെ ഹരിശ്ചന്ദ്രന്മാരോ അല്ലെങ്കിൽ മഹാന്മാരോ ഒന്നുമല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കണം ഈ ഒരു റിലേഷൻ പറഞ്ഞു അവരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരുടെ ഈ ഡയലോഗ് അടിക്കൊന്നും ഒരിക്കലും ചെവി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ ഒരാളെ അധിക്ഷേപിക്കാൻ അവസരം കിട്ടിയില്ല അതായത് നേരിട്ട് ആശയങ്ങൾ കൊണ്ട് ഇവരെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോ എന്ത് ചെയ്യണം അധിക്ഷേപങ്ങൾ ചൊരിയണം ഈ സംഘപരിവാർ പുത്രന്മാരുടെയും ആ സംഘപരിവാർ പുത്രന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരും ഇത് ഏറ്റുപാടുമ്പോൾ രണ്ടുപേർക്ക് ഒരേ മനസ്സാണ് രണ്ടുപേരുടെയും ശൈലി ഒന്നാണെന്ന് തെളിയിക്കുന്നതല്ലേ ഒരുപക്ഷെ ഈ നാട്ടിൽ BJP ഈ നാട്ടിലല്ല ഇന്ത്യയിൽ തന്നെ BJP വളർത്തിയതാരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യം BJP എന്ത് പറയുന്നു അത് ഏറ്റുപാടുക എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രന്റെ പോലെ ഒരു വ്യക്തി പക്വതയാർന്നതിന് ശേഷം അവരുടെ ജീവിത പങ്കാളിയായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് ഇപ്പോൾ കഴിവുണ്ട് അതിനുള്ള തീരുമാനമെടുക്കാൻ പ്രായവും പക്വതയും എത്തിക്കഴിഞ്ഞു അവരെ കുടുംബവും കൂടി ആലോചിച്ച് ആ തീരുമാനം അവർ ശക്തമായി കൈക്കൊള്ളുമ്പോൾ നിങ്ങൾ ഇന്നലകളിൽ സ്കൂളിൽ പ്രണയിച്ചില്ലേ അല്ലെങ്കിൽ കോളേജിൽ പ്രണയിച്ചില്ലേ അതൊക്കെ ചെയ്യുന്നത് ഇത്ര വലിയ അപരാധമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ നാട്ടിൽ പ്രണയിക്കുന്ന കുട്ടികളെ മാത്രം കല്യാണം കഴിക്കുന്ന ചില വ്യക്തികളാണ് ഇത് പറയുന്നതെങ്കിൽ കേൾക്കാൻ രസമുണ്ടായിരുന്നു ഇപ്പോൾ സ്വകാര്യ ജീവിതം നയിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം മറ്റ് പാരലൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും പലരും അവരാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത് ഈ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയട്ടെ എന്നാണ് പറയുന്നത് ആ നിലയ്ക്ക് ആര്യ രാജേന്ദ്രന്റെ ഇന്നലകളെ ചുഴഞ്ഞ് അവരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം വ്യക്തിവൈരാഗ്യമാണ് ചില ഉളുപ്പില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ മുമ്പൊരു പ്രണയമുണ്ടായിരുന്നു എന്ന് കരുതി വിവാഹത്തിൽ അയാളെ തന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇവർ കുലസ്ത്രീ പട്ടം കിട്ടില്ലെങ്കിൽ അങ്ങ് വേണ്ടെന്നേ തേപ്പുകാരിയെങ്കിൽ തേപ്പുകാരി തന്നെയാണ് നിങ്ങളുടെ ഭാഷയിൽ ഈ നാട്ടിലെ പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ മീ ടു ആരോപണങ്ങൾ ഉന്നയിച്ചാൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി
നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് പ്രചരണങ്ങൾ വേണമെങ്കിലും നടത്താം. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാലോ. പക്ഷേ സ്വന്തം കുടുംബത്തിലെ പെങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളെ കുറിച്ചൊക്കെ ഈ ആരോപണങ്ങൾ വരുമ്പോൾ അങ്ങ് വേദനിക്കാതിരിക്കണം. കാര്യം ഇന്നലകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഒരു അവസരം വരുമ്പോൾ എന്റെ പെങ്ങൾക്കെതിരെയോ എന്റെ വീട്ടിലുള്ള എന്റെ സഹോദരിമാർക്കെതിരെയോ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ സഹിക്കാൻ തയ്യാറായിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നെ പറയുമ്പോൾ അയ്യോ പറഞ്ഞ്, അവരെ പറയുമ്പോൾ എന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊന്നും പറഞ്ഞ് വാചകം അടിച്ചു കളയരുത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അത് ഓർത്തുകൊണ്ട് വേണം ഇത്തരം തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനെന്ന് ഇത് ചെയ്യുന്നവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.